ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഇന്ന് ചേർന്ന യു ഡി എഫ് നേതൃയോഗം വിശദമായി വിലയിരുത്തി. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനത്തെ ശക്തിയായി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്താനും എതിർപ്പ് രേഖപ്പെടുത്താനും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു. അതേ അവസരത്തിൽ തന്നെ മണിപ്പൂരിൽ കലാപം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കാത്തതിലും മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങൾക്കുമെതിരായിട്ടും ശക്തിയായി പ്രതിഷേധിക്കാനും തീരുമാനിച്ചു. ഇതെല്ലാം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ചെയ്യുന്നതാണ് സംഘപരിവാർ ശക്തി. അതുകൊണ്ട് ആ കെണി എന്താണ് എന്ന് മനസ്സിലാക്കി ആ കെണിയിൽ വീഴാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് യു ഡി എഫ് നേതൃയോഗം കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ജൂലൈ 29-ാം തീയതി തിരുവനന്തപുരത്ത് വച്ച് വലിയ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഹുസ്വരതാ സംഗമം സംഘടിപ്പിക്കുക. ആ ബഹുസ്വരതാ സംഗമത്തിൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ പങ്കെടുക്കും. രാഷ്ട്രീയമായി യു ഡി എഫിലെ ഘടകകക്ഷികളും ജനപ്രതിനിധികളും അതിൽ പങ്കെടുക്കും. ഈ അപകടകരമായ നീക്കത്തിനെതിരായി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ നീക്കത്തെ പ്രതിരോധിക്കണം എന്നാണ് യു ഡി എഫിന്റെ തീരുമാനം. ഈ ബഹുസ്വരതാ സംഗമം താഴേക്ക് ജില്ലകളിലേക്കും താലൂക്ക് തലങ്ങളിലേക്കും ജനപ്രതിനിധികളുടെയും അതുപോലെ യു ഡി എഫ് നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ബഹുസ്വരതയെ തകർക്കാനുള്ള എല്ലാ നീക്കത്തെയും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് യു ഡി എഫ് എടുത്തിട്ടുള്ളത്. അതേ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഗൌരവതരമായ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. സർക്കാരിനെതിരായിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ യു ഡി എഫ് ഉന്നയിച്ചത് അവിടെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി 150 ദിവസമായിട്ടും മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടില്ല. ഒരു മറുപടിയും ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറന്നിട്ടില്ല. മാത്രമല്ല സർക്കാരിന്റെ വീഴ്ചകൾ എല്ലാ ദിവസവും എന്നതുപോലെ ആവർത്തിക്കപ്പെടുക. കാലവർഷക്കെടുതി ഉണ്ടായപ്പോൾ സർക്കാർ നോക്കി നിന്നു. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ആവശ്യമായ പണം പോലും കൊടുത്തില്ല. പനിയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അപ്പോൾ സർക്കാരെടുത്ത ഏക നടപടി പനിയുടെ കണക്കുകൾ പുറത്തുവിടരുത് എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. 1000 കോടി രൂപയോളം നെൽ കർഷകരുടെ നെല്ല് സംബന്ധിച്ചതിന്റെ കൊടുക്കാനുണ്ട്. നാളികേര കർഷകരുടെ സ്ഥിതി വളരെ ഗുരുതരമാണ്. റബ്ബർ കർഷകരുടെ ഉൾപ്പെടെയുള്ള എല്ലാ കാർഷിക മേഖലയിലും വലിയ തകർച്ച നേരിടുന്നു. പട്ടി കുഞ്ഞുങ്ങളുടെ ചുണ്ടുകൾ വരെ കടിച്ചെടുക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. വഴിയിലിറങ്ങാൻ പറ്റില്ല ഭീതിയോടുകൂടി. കേരള ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനത്ത് വ്യാപകമായി തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിട്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒന്നും ചെയ്യാനില്ല, ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാനില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല തട്ടിപ്പ് സർട്ടിഫിക്കറ്റുകളും വ്യാജ കോഴ്സുകളും വ്യാജ പി എച്ച് ഡിയും ഒക്കെയായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തകർച്ച ദയനീയമായി മാറിയിരിക്കുകയാണ്. പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാതെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ പോലും വല്ലാതെ പ്രയാസപ്പെടുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. 3500 കോടി രൂപയുടെ കടവ്. കെ എസ് ആർ ടി സിക്കുണ്ടായ അതേ സ്ഥിതി സപ്ലൈകോയ്ക്കുണ്ടാകുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തകരുകയാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു ക്ഷേമനിധി ഇല്ലാതാവുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ്. ഒരിടപെടലും സർക്കാരിന്റെ ഭാഗത്ത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെ യു ഡി എഫിന്റെ സമരം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഈ റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഞങ്ങൾ സമരവേദിയാക്കാനുള്ള തീരുമാനമാണ് ഇന്ന് യു ഡി എഫ് യോഗം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമ്മുടെ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ
പതിനൊന്നാം തീയതി വരെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും താഴെ തട്ടിൽ ഈ സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരായി അഴിമതിക്കെതിരായി മാധ്യമവേട്ടയ്ക്കെതിരായി ഞാൻ കാൽനട പ്രചരണ ജാഥ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും 10 വോളണ്ടിയർമാർ, യു ഡി എഫിന്റെ 10 വോളണ്ടിയർമാരെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്. ഈ പ്രചരണ യോഗം കഴിഞ്ഞതിന് ശേഷം അവർക്ക് പതിനൊന്നാം തീയതി അവർക്ക് യാത്രയയപ്പ് നൽകി അവർ വോളണ്ടിയർമാരായി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. കേരളത്തിലെ 1200 മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന 12,000 വോളണ്ടിയർമാർ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യുകയാണ് സെപ്റ്റംബർ 12-ാം തീയതി. ആ 12,000 വോളണ്ടിയർമാരുടെ കൂടെ ബാക്കി പ്രവർത്തകർ കൂടി പങ്കെടുത്ത് 25,000 പേരുടെ മാർച്ചാണ് ഈ സെപ്റ്റംബർ 12-ാം തീയതി സർക്കാരിന്റെ അഴിമതിക്കെതിരായും കെടുകാര്യസ്ഥതയ്ക്കെതിരായും രാജ്യത്ത് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ഗവൺമെന്റ് ഇല്ലാത്ത സ്ഥിതിക്കുമെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം യു ഡി എഫ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി ഗൌരവതരമായി യു ഡി എഫ് യോഗം ചർച്ച ചെയ്തു. വിചിത്രമായ ഈ വിധിയിൽ ശക്തിയായ പ്രതിഷേധം യു ഡി എഫ് യോഗം രേഖപ്പെടുത്തി. ഇവിടെ മാധ്യമങ്ങളുടെ നേരെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ സി പി എമ്മിനോട് ചോദിക്കുന്നത് ആരാണ് ഈ പി വി അൻവർ? സമൂഹ മാധ്യമങ്ങളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളുടെ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചെസ് നമ്പർ കൊടുത്ത് അത് പൂട്ടിക്കും എന്ന് പറയാൻ ഈ അൻവറിന് ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? കേരളത്തിലെ പോലീസ് സംവിധാനം അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? ചെസ് നമ്പർ കൊടുക്കുകയാണ് ഒരു എം എൽ എ, സി പി എം എം എൽ എ മാധ്യമ സമൂഹ മാധ്യമങ്ങളിലൂടെ നിന്നെ പൂട്ടിക്കും, അതിന്റെ പുറകെ പോലീസ് പോവുകയാണ്. ഈ അൻവറും ഈ പുറകെ പോകുന്ന പോലീസും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? അപ്പൊ സി പി എം അറിഞ്ഞുകൊണ്ടും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുമാണോ ഓൺലൈൻ മാധ്യമങ്ങൾക്കും മുഖ്യധാരാ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്കും എതിരായിട്ട് വെല്ലുവിളി മുഴക്കുന്നത്, പൂട്ടിക്കും എന്ന് പറയുന്നത്? വേണമെങ്കിൽ ഗുണ്ടായുസം കാണിക്കുന്നവരെ പറയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകൾ എഴുതിയാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും എന്ന് സി പി എമ്മിന്റെ ഒരു എം എൽ എ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിക്കാൻ ആരാണ് ധൈര്യം കൊടുത്തത്? സർക്കാരാണോ സി പി എം ആണോ? മുഖ്യമന്ത്രിയും ഡി ജി പിയും വ്യക്തമാക്കണം. അന്നർ പറയുന്നതനുസരിച്ചിട്ടാണ് മാധ്യമങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്, മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുന്നത്. ഒരു എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ വന്നാൽ പിന്നെ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണമാണ്, അവരുടെ മൂന്ന് തലമുറയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. മാധ്യമപ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയാണ്. എന്താണിത് കേരളത്തിൽ നടക്കുന്നത്? അത് ഗവൺമെന്റ് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വളരെ ഗൌരവത്തോടുകൂടി യു ഡി എഫ് ആ വിശദമായ വിവരങ്ങൾ സംസാരിച്ചു. കേരളത്തിൽ മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ ശ്രമവും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സി പി എമ്മിന്റെ ശ്രമത്തെയും തുറന്നുകാട്ടി എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവുമായി കേരളത്തിലെ യു ഡി എഫ് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കെ പി സി സിയുടെ പരിപാടി യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചൊരു പരിപാടിയാണ് കോഴിക്കോട് നടത്തുന്നത്. ഇന്ന് ഡേറ്റ് കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അതെല്ലാ ഘടകകക്ഷികളും അത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ എല്ലാ മതസ്ഥരെയും അതിനകത്ത് വിളിക്കും. ഞങ്ങൾ മണിപ്പൂർ വിഷയത്തിൽ പരിപാടി നടത്തിയപ്പോൾ പോലും എല്ലാ മതസ്ഥരെയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത്. ഇത് രണ്ടും ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും എല്ലാവരുടെയും എല്ലാ ഘടകകക്ഷികളുടെയും പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ നേരിടുന്നത്. അല്ലല്ലോ, സി പി എം സംഘടിപ്പിച്ച പരിപാടിയുമായിട്ട് ഒരു താരതമ്യമില്ല. സി പി എം സംഘടിപ്പിക്കുന്ന യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സി പി എം എന്താ പറഞ്ഞത്? ആദ്യം ലീഗിനെ ക്ഷണിക്കും, സമസ്തയെ ക്ഷണിക്കും, അവിടെ രാഷ്ട്രീയ ലാഭം നോക്കിയാണ് അവർ പോയത്. ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാ മതസ്ഥരെയും പങ്കെടുപ്പിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ചിരുത്തി. ക്രിസ്ത്യാനിയുടെ വിഷയത്തിന് വേണ്ടി പോരാടുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല, മുസ്ലിമിന് ഒരു വിഷയമുണ്ടായാൽ പോരാടുന്നത് മുസ്ലിം മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുള്ള, ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കത്തെ ഒരുമിച്ച് എതിർക്കുക. അതായത് ബി ജെ പിയുടെ കെണിയിൽ വീഴരുത്,
എന്നാണ് യു ഡി എഫിന്റെ തീരുമാനം. കെണിയിൽ വീഴരുത്. ബി ജെ പി കുഴിച്ചു വെച്ചേക്കുന്ന ഒരു കുഴിയുണ്ട്. അല്ല, അവരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അവരിതിന്റെ അകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അവരുടെ തീരുമാനം എന്താണ് ഞാൻ ചോദിക്കട്ടെ? അവരുടെ തീരുമാനം എന്താണ്? അവർ പാർട്ടിയിൽ അവതരിപ്പിച്ച തീസിസ് എന്താണ്? പാർട്ടിയിൽ അവതരിപ്പിച്ച ഇ എം എസിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലായിരുന്നല്ലോ, സി പി എമ്മിന്റെ അഭിപ്രായമായിരുന്നു. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം, ശരീരത്ത് നിയമം പാടില്ല എന്നുള്ള തീരുമാനം അവരുടെയായിരുന്നു. ആ തീസിസിനെതിരായിട്ടാണ് എം വി രാഘവന്റെ നേതൃത്വത്തിൽ ബദൽ രേഖ അവതരിപ്പിച്ചത്. ആന്റി തീസിസ് സി എം പി ഉണ്ടായത് തന്നെ ഈ ഒരു വിഷയത്തിലാണ്. സത്യത്തിൽ ഇപ്പൊ സി എം പിയുടെ അന്നത്തെ നിലപാടിലാണ് കേരളത്തിലെ സി പി എം നിൽക്കുന്നത്. അത് മാറ്റിയിട്ടുണ്ടോ? നയരേഖ മാറ്റിയിട്ടുണ്ടോ? അല്ലെ, ഈ എം വി രാഘവൻ എന്ന് അവതരിപ്പിച്ച ബദൽ രേഖ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ സി പി എം? ഇതൊന്നും ചെയ്തിട്ടില്ല. നേരെ മലക്കം മറിച്ചില്ല പെട്ടെന്ന് ഒരു പാർട്ടി. എന്നിട്ട് പണ്ട് ചെയ്ത കാര്യങ്ങൾക്ക് അവർ പറഞ്ഞിട്ട് അന്ന് തെറ്റായിപ്പോയി. അന്ന് ഞങ്ങളത് പറഞ്ഞത് തെറ്റായിപ്പോയി. ഞങ്ങൾ എല്ലാ രേഖകളും കാണിച്ചുതരാം. ഇ എം എസ് അമ്പൂതിരിപ്പാടടക്കം, ഇ കെ നായനാരടക്കം, കേരളത്തിലെ സി പി എം നേതാക്കന്മാരടക്കമുള്ള ആളുകൾ യൂണിഫോം സിവിൽ കോഡിലും ശരീയത്ത് ലോയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഓൺ റെക്കോർഡാണ്. നിയമസഭയിലെ റെക്കോർഡാണ്. പത്രങ്ങളിൽ നിൽക്കുകയാണ്. ദേശാഭിമാനി വാർത്ത നിൽക്കുകയാണ് നമ്മുടെ കയ്യിൽ. അപ്പൊ സി പി എമ്മിന് യാതൊരു ആത്മാർത്ഥതയില്ല. ഇതിൽ നിന്ന് കുളം കലക്കി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരുന്തിന്റെ ചിന്തയുമായിട്ടാണ് ആ സി പി എം വന്നിരിക്കുന്നത്. മനസ്സിലായോ? അല്ല, അപ്പൊ അവരെ ഞങ്ങൾ എങ്ങനെ കൂട്ടുന്നത്? അവർ നേതൃത്വം വഹിക്കുന്ന ഒരു മുന്നണിയിൽ നിന്നും ഞങ്ങൾ ആരെയും ക്ഷണിക്കുന്നതിൽ ഒരു ഇംപ്രോപ്രൈറ്റി ഉണ്ട്. സി പി എമ്മിനെ ക്ഷണിക്കാതെ സി പി എം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ നിന്നും വേറെ ഏതെങ്കിലും ഘടകകക്ഷികളെ ക്ഷണിക്കുന്നതിൽ അത് ഔചിത്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് എല്ലാ ഘടകകക്ഷികളും വിവിധ മത സാംസ്കാരിക പ്രവർത്തകരും സമൂഹത്തിൽ വളരെ നിർണായകമായ പങ്ക്, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പങ്കുവഹിക്കാൻ കഴിയുന്ന വ്യക്തികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടിയാണ്. അതല്ല, മതസംഘടനകളിലെ പങ്കെടുക്കാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷി, അവർക്കെല്ലാം ഇൻസെക്യൂരിറ്റി ഉണ്ട്. മതസംഘടനകളിലൊന്നും പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് ആർക്കും യാതൊരു അഭിപ്രായത്തില്ല. ജിഫ്രി തങ്ങൾ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, സമസ്തയുടെ നേതാവ്. കോൺഗ്രസും ലീഗുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ഉലച്ചിൽ പോലും തട്ടാതെയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുന്നത്. ഞങ്ങൾ അവരോട് ആരോടും പരിപാടിക്ക് പോകണ്ട എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. ഞങ്ങളത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയില്ല. അത് അവരുടെ ഇഷ്ടം പോലെ അവർ പോയിക്കോട്ടെ. അങ്ങനെയല്ല സി പി എം സ്വീകരിച്ച നിലപാട്. അങ്ങനെയല്ല സി പി എം സ്വീകരിച്ച നിലപാട്. കോൺഗ്രസിനെ പങ്കെടുപ്പിക്കില്ല, ലീഗിനെയും സമസ്തയും പങ്കെടുപ്പിക്കാമെന്നാണ്. ലീഗിനെയും സമസ്തയും പങ്കെടുപ്പിച്ച് യു ഡി എഫ് കുഴപ്പമുണ്ടാകാമെന്ന് തെറ്റിദ്ധരിച്ച് സമസ്തയെ പങ്കെടുപ്പിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. രണ്ടിനും കൈപൊള്ളി നിൽക്കുകയാണ് കേരളത്തിലെ സി പി എം. വഷളായി നിൽക്കുകയാണ്. മനസ്സിലായേ? വഷളായി നിൽക്കുകയാണ്. അവര് ഈ വിഷയത്തെ വന്നപ്പോൾ അത് കൈകാര്യം ചെയ്തത്. സീതാറാം യെച്ചൂരി അങ്ങനെയല്ല പറഞ്ഞത്. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ തന്നെ സീതാറാം യെച്ചൂരിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റിനെ അതിന്റെ ഫോളോ ചെയ്തുകൊണ്ടാണ്. രണ്ടും ഏകദേശം സമാനമായിരുന്നു അവിടെ വന്നത്. ഇവിടെ അങ്ങനെയല്ല വന്നത്. ഇവിടെ വന്നത് നേരെ കയറി സെമിനാർ നടത്തും, ഇവരെ വിളിക്കും, അവരെ വിളിക്കില്ല, ഇവരെ വിളിക്കും, മറ്റവരെ വിളിക്കില്ല എന്ന് പറഞ്ഞത്. അല്ല, പക്ഷേ കേരളത്തിലെ സി പി എം എടുത്തത് അതല്ലല്ലോ. കേരളത്തിലെ സി പി എമ്മിന് അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ അഖിലേന്ത്യാ നേതൃത്വമാണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും കേരളത്തിലെ സി പി എമ്മിന് ഒരു നിലപാട് യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചും ശരീരത്തിൽ ലോയെ സംബന്ധിച്ചും ഇവിടെ ഉണ്ടായിരുന്നു, വ്യക്തമാണ്. ആ നിലപാട് മാറ്റിയോ, ആ ബദൽ രേഖ, ആ രേഖ, ആ നയരേഖ പിൻവലിച്ചോ, ഇ എം എസിന് നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? നിങ്ങൾ നായനാരും നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? നിങ്ങൾ ഈ തീരുമാനം ഏത് ബോഡിയിൽ വെച്ചിട്ടാണ് ഇപ്പൊ മാറ്റിയത്? സാധാരണ സി പി എമ്മിന് അങ്ങനെയാണല്ലോ. ഒരു തീരുമാനം എടുത്താൽ അതേ ബോഡി തന്നെ എടുത്തിട്ടില്ലേ ആ തീരുമാനം മാറ്റുന്നത്? അങ്ങനെ ഒരു തീരുമാനം മാറ്റിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുൻകാല തീരുമാനം തെറ്റായിരുന്നു, അത് അന്ന് പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാൻ ധൈര്യം കാണിക്കി സി പി എം. എന്നിട്ട് പറയാ അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ രേഖകൾ കാണിച്ചു തരാം. ദേശാഭിമാനി പത്രത്തിൽ ഉൾപ്പെടെ വന്ന രേഖകൾ, അസംബ്ലിയുടെ റെക്കോർഡിലുള്ള രേഖകൾ ഞങ്ങൾ കാണിക്കാം. എന്നിട്ട് കോൺഗ്രസിന്, കോൺഗ്രസ്
എത്ര നാലര പതിറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചതല്ലേ, ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഭരണത്തിലിരുന്നപ്പോഴും അപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ഗാന്ധിയൊക്കെ അധികാരത്തിൽ വന്നാൽ ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്തില്ലല്ലോ. ഞങ്ങളുടെ അന്നത്തെയും തീരുമാനം ഇപ്പോഴത്തെയും തീരുമാനം അത് വേണ്ടാന്ന്. അല്ല അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് വേണ്ട, ലീഗ് വരണം, വേറെ ഒരു ഘടകം വിളിച്ചില്ലല്ലോ. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. എല്ലാ കോൺഗ്രസ് വേണ്ടെങ്കിൽ വേണ്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം എന്നല്ല പറയേണ്ടത്. എല്ലാ മതവിഭാഗങ്ങളും പങ്കെടുക്കണം എന്നല്ല. ആകെ പറഞ്ഞത് സമസ്തയും ലീഗും. അപ്പൊ അതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കിയിട്ട് വന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സി പി എം നേതാക്കന്മാർക്കാണ് ബുദ്ധി ഇല്ലാതെ പോയത്. ഇങ്ങനെ ഒരു ചൂണ്ടയിട്ടാൽ ലീഗ് അതിൽ കയറി കൊത്തും എന്നുള്ള തെറ്റിദ്ധാരണ വന്നു. അത് എം പി ഗോവിന്ദനോട് ഞങ്ങളുടെ ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ എന്റെ ആത്മാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്നതല്ല നേരത്തെ. അല്ല അതുകൊണ്ടെന്താ, അതുകൊണ്ടെന്താ, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, സീതാറാം യെച്ചൂരിയും ഡി രാജയും അടക്കമുള്ള നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സംഘപരിവാർ സർക്കാരിനെതിരായിട്ടൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതിന് യോജിച്ചു നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ അവരുടെ നേതൃത്വം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുമായി സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവരുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പേടിയാണ്. എസ് എൻ സി ലാവ്ലിൻ കേസും ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ നമ്മുടെ ലൈഫ് മിഷൻ കേസും ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ്. നിരവധി കേസുകൾ കേന്ദ്ര ഏജൻസികളെ ഭയപ്പെട്ട് സെറ്റിൽ ചെയ്തിരിക്കുക. അതുകൊണ്ടല്ലേ കെ സുരേന്ദ്രന്റെ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തത്. കെ സുരേന്ദ്രൻ കേസിൽ പ്രതിയാക്കിയില്ലല്ലോ. കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. കെ സുധാകരനെ അറസ്റ്റ് ചെയ്യാം, കെ സുരേന്ദ്രനെ ചെയ്യില്ല. അതാ കേരളത്തിലെ സി പി എം, അതാണ് പിണറായി വിജയൻ. ആ യെച്ചൂരിയുടെ അഭിപ്രായം എവിടെ കിടക്കുന്നു? കേരളത്തിലെ പിണറായിയുടെ സി പി ഐയുടെ അഭിപ്രായം, സി പി എമ്മിന്റെ അഭിപ്രായം എവിടെ കിടക്കുന്നു? ഒരു വൈരുദ്ധ്യമില്ല, ഒരു വൈരുദ്ധ്യം, ഒരു വൈരുദ്ധ്യമില്ല. വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. ബി ജെ പിയുമായി, ബി ജെ പിയുടെ ബി ടീം പോലെ പ്രവർത്തിക്കുന്ന ഒരു ആളുകളുമായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് സഹകരിക്കുന്നത്? ബി ജെ പിയുമായിട്ട് കേസ്, അല്ല ബി ജെ പിയുമായിട്ട് കേസ് സെറ്റിൽ ചെയ്ത് സി ബി ഐ പോലും സുപ്രീം കോടതിയിൽ ഹാജരാകാതെ എസ് എൻ സി ലാവ്ലിൻ കേസിലും ഈ പറയുന്ന കൊള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസമായിട്ട് ജയിലിൽ കിടക്കുക, രണ്ടാമത്തെ കേസിൽ ജയിലിൽ കിടക്കുക, എന്നിട്ടും ആ അന്വേഷണം മുമ്പോട്ട് പോകാതെ സെറ്റിൽമെന്റാണ്. ബി ജെ പി നേതൃത്വമായിട്ട് ധാരണയാണ്. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഏജൻസികളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അവരുമായിട്ട് ധാരണയാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ കോംപ്രമൈസ് ചെയ്യുന്നു? ആ അവിടുത്തെ സി പി എം അല്ലല്ലോ ഇവിടുത്തെ സി പി എം. അവര് ഞങ്ങളെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. അവിടെ ഇവിടെ ഇല്ല. അത് പറഞ്ഞല്ലോ, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞല്ലോ, ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞല്ലോ, പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. അത് ശരിയല്ലല്ലോ, അതൊരു മുന്നണിയല്ലേ. അതൊരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുമ്പോ ആ മുന്നണിയിലെ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ ക്ഷണിക്കാതെ ഞങ്ങൾ അതിലെ ഘടകകക്ഷികളെ ക്ഷണിക്കുന്നതിലൊരു അനൌചിത്യമുണ്ട്. അതൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ആരെയും, ഞങ്ങളെ ഒരു കോൺഗ്രസ് നേതാവും അതിനെ സ്വാഗതം ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഹാസ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് വി ആർ എഗെയിൻസ്റ്റ് യൂണിഫോം സിവിൽ കോഡ്. വളരെ ഭംഗിയായിട്ട് കേന്ദ്ര നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏത് കാലത്താണ്? നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളായി ചോദിക്കണം, നിങ്ങൾ മാത്രം ചോദിച്ചാൽ പോരാ, ഇവിടെ ധാരാളം ആളുകളുണ്ട്. ഇല്ലില്ല, നിങ്ങൾ 10 ചോദ്യത്തിലേറെ ചോദിക്കണം. ഒരേ ചോദ്യം ചോദിക്കണം നിങ്ങളെ.
അല്ലല്ലല്ലല്ല ദേശാഭിമാനിയെന്നും അല്ലല്ല ദേശാഭിമാനിയെന്നും കയ്യിൽ നിന്നും ദേശാഭിമാനിയും കയ്യിൽ നിന്നും വന്നും മാത്രം ചോദ്യം ചോദിച്ചാൽ പോരാ, ബാക്കി ഇഷ്ടംപോലെ പത്രപ്രവർത്തകരുണ്ട്. താങ്കൾ ഒരേ ചോദ്യം പത്രാശിരിക്കുക. അല്ലല്ല താ ഒരേ ചോദ്യം മാറി മാറി ഒരേ ചോദ്യം മാറി മാറി ചോദിച്ച് ഈ പത്രസമ്മേളനത്തെ അലങ്കോലപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അയ്യോ ഭയങ്കര വ്യാഖ്യാനമാണ്, ഭയങ്കര വ്യാഖ്യാനമാണ്. കോൺഗ്രസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല, കോൺഗ്രസിനെ വിട്ടൊരു കളിയുമില്ല. ഈ യൂണിഫോം സിവിൽ കോഡിനെതിരായി ദേശീയ തലത്തിൽ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസാണ്. ആ കോൺഗ്രസ് ഇല്ലാതെയുള്ള ഒരു ഏർപ്പാടിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട, അത് അന്തിമമായ വാക്കാണ്. ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ വാർത്തകളും കുറെ കാര്യങ്ങളും ഉണ്ടാക്കി, കൃത്യമായ മറുപടി കിട്ടി. ഉള്ളതും കൊണ്ട് ഗോവിന്ദൻ പോവാന്ന് മാത്രമേ പറയാം. എന്താണ് പറയുന്നതിലേക്ക് അർത്ഥം എന്താ? ജനങ്ങൾ ജയിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് എം പി ഉണ്ടല്ലോ, ജബി മേത്തർ മുസ്ലിം എം പി ഉണ്ടല്ലോ. മാത്രമല്ല എം എൽ എമാരുടെയും എം പിമാരുടെയും ജാതി കണക്ക് പറഞ്ഞ് തിരിച്ച് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പാർട്ടി എത്രമാത്രം തകർന്നിരിക്കുന്നു. പ്രോഗ്രസീവായ പാർട്ടി എന്നാണ് നവോത്ഥാന മതിലുണ്ടാക്കിയ പാർട്ടിയാണ് ഇപ്പൊ പറയുന്നത്. നേരെ തിരിച്ചു പറയാണ്, നവോത്ഥാന മതില് എവിടെ പോയി? നവോത്ഥാനം വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞല്ലോ, ശബരിമല കഴിഞ്ഞപ്പോ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞത്, എടുത്ത നിലപാട് തെറ്റായി പോയെന്ന്. എന്നിട്ടിപ്പോ മുസ്ലിം എം പിമാരുടെ കണക്ക്, ഞങ്ങളിൽ 20-ൽ 19 പേര് ജയിച്ചല്ലോ. യുഡിഎഫ് എം പിമാരല്ലേ, ഞങ്ങള് കോൺഗ്രസ് ആയിട്ടല്ലല്ലോ മത്സരിച്ചത്, യുഡിഎഫ് എം പിമാരല്ലേ മത്സരിച്ചത് കേരളത്തിൽ. ബാലന്റെ ദുഃഖം എന്താണെന്നറിയാം, ഒരു ദളിതനാണ് എന്ന പരിഗണനയിൽ പോളിംഗ് ബ്യൂറോയിൽ കടന്നു വരാൻ അദ്ദേഹം നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിന് അദ്ദേഹം തിരിച്ച് ജങ്ങ കിട്ട് ഒരാളോട് ഉന്നയിക്കാം. ഈ സിവിൽ കോഡ് വിഷയത്തിൽ തിരുവനന്തപുരത്തെ എം പി വ്യത്യസ്തമായ അഭിപ്രായം, കോൺഗ്രസ് കൃത്യമായ നിലപാട് പറയുമ്പോൾ അത് പഠിക്കട്ടെ കരട് വരട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് ജനറൽ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോ എല്ലാവരും പറയും ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇന്ത്യയിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ് ഇവരുദ്ദേശിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ സിഖ് കമ്മ്യൂണിറ്റിയുടെ ആ ഭാഗത്ത് നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്, ഒരുപാട് ഭാഗത്ത് നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്. ഇവരാദ്യം പാർലമെന്ററി കമ്മിറ്റിയിൽ കോൺഗ്രസ് ശക്തിയായി എതിർത്തല്ലോ, വിവേക് തങ്കയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നീക്കത്തിന് പാർലമെന്ററി, ഞങ്ങൾ എന്താ ജയറാം രമേശ് പറഞ്ഞത്, പാർലമെന്ററി കമ്മിറ്റിയിലും പാർലമെന്റിലും ഞങ്ങൾ എതിർക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എതിർത്തല്ലോ. അപ്പൊ അവർക്ക് യാതൊരു ഐഡിയ ഇല്ല, ഗവൺമെന്റിന് യാതൊരു ഐഡിയ ഇല്ല. ഗവൺമെന്റ് പറയുന്നത് ഗോത്ര വിഭാഗങ്ങളെ ഒഴിവാക്കേണ്ടി വരും, നോർത്ത് ഈസ്റ്റിനെ ഒഴിവാക്കി. അപ്പൊ എങ്ങനെ യൂണിഫോം സിവിൽ കോഡ് ആവണം? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗമല്ലേ? കേന്ദ്ര ഗവൺമെന്റിന് പോലും ക്ലാരിറ്റി ഇല്ല, ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഇല്ല, ബില്ല് പബ്ലിഷ് ചെയ്തിട്ടില്ല, അവർ ഈ സെഷനിൽ കൊണ്ടുവരില്ല എന്നൊരു കേന്ദ്രമന്ത്രി പറയുന്നു. അപ്പൊ അവരുടെ എയിം ഇത്രയാണ്, ഇത് ചർച്ചയാക്കി ഭിന്നിപ്പ് ഉണ്ടാക്കുക. ആ ഭിന്നിപ്പ് ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി ചെയ്യാം. ഒരു വാക്ക് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, സെമിനാർ നടത്തി ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതിലെല്ലാം ഉണ്ട്. നരേന്ദ്രമോദി അവിടെ ബഹുസ്വരതയെ തകർക്കാൻ ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ് മധ്യപ്രദേശിൽ പോയിരുന്നത്. ഇത് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ഞാനൊരു സർട്ടിഫിക്കറ്റ് പറഞ്ഞു. ഇ എം എസിന്റെ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടായി, ഇതുവരെ അത് തള്ളിപ്പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അഖിലേന്ത്യാ മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത്. അവർ പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. എന്താണ് ആ പ്രമേയത്തിൽ പറയുന്നത്? ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ എന്താണ് ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാക്കണം. പഴയ നിലപാട് തന്നെയല്ലേ പറഞ്ഞത്? ഷബാനു കേസിൽ ഇ എം എസ് എടുത്ത നിലപാട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, ആ നിലപാടിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ സംഘടനയാണ് ഇ എം എസ് അന്ന് മഹിളാപ്പിടർ സുശീലാ ഗോപാലൻ പ്രസിഡന്റാണ്.
അവരോട് ആവശ്യപ്പെട്ടു ഇതിനെതിരായി സമരം നടത്താൻ. അവർ സമരം നടത്തി. ആ മഹിള ഫെഡറേഷൻ അഖിലേന്ത്യാ സമ്മേളനം അസോസിയേഷൻ ഇവിടെ നടന്നപ്പോൾ അതേ നിലപാട് ആവർത്തിച്ചു. അതിന്റെ അർത്ഥം സി പി എം അന്നെടുത്ത നിലപാടിൽ മാറ്റമില്ല, ഇ എം എസ് എടുത്ത നിലപാടിലും മാറ്റമില്ല. ഇപ്പോ മിന്നിപ്പുണ്ടാക്കി അല്ലെങ്കിൽ എന്താണ് ന്യൂനപക്ഷ പ്രേരണം നടത്താൻ വേണ്ടിയാണ് ഗോവിന്ദ മാഷിലൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും പാർട്ടിയും ഗവൺമെന്റും അറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു പോസ്റ്റ് ഇട്ട ആളെ അറസ്റ്റ് ചെയ്യും, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അയാളെ സംരക്ഷിക്കും. എന്റെ എനിക്കെതിരായിട്ട പോസ്റ്റിൽ പറവൂരിലെ സി ഐ ലൈക്ക് ചെയ്തിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് നടപടിയെടുത്തില്ല. ഇരട്ട നീതിയാണ്, ഇരട്ട നീതിയാണ്. എന്നിട്ട് ആളുകളെ, മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയും ആക്രമിക്കാൻ, വ്യക്തിപരമായി സൈബർ ആക്രമണം നടത്താൻ കുടപിടിച്ചു കൊടുക്കുകയാണ് പാർട്ടി. പാർട്ടി എന്ന ഭക്ഷണാവും അല്ലാതെന്താ? എന്നിട്ടൊരു എം എൽ എയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇത് ഓൺലൈൻ മാധ്യമങ്ങളെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും ഒരുമിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ കേരളത്തിന് കേട്ടുകഴിവുണ്ടോ? ഈ സംഭവം കേരളത്തിന് കേട്ടുകഴിവ് ഉള്ള സംഭവമാണ് ഇതുപോലെ നടന്നിരിക്കുന്നത്. ഭീഷണിയല്ലേ, ഭയപ്പെടുത്തുകയാണ്, പേടിപ്പിക്കുകയാണ്. നിങ്ങളെ, നിങ്ങൾ ഞങ്ങൾക്കെതിരായി എഴുതിയാൽ, ഞങ്ങൾക്കെതിരായി പറഞ്ഞാൽ നിങ്ങളെ വെച്ചു പഠിപ്പിക്കില്ല. എത്ര കേസായി? എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾക്കെതിരായി കേസായി? ഏഷ്യാനെറ്റിനെതിരായിട്ട് ആദ്യം കേസ് വന്നു, പിന്നെ അഖിലാനന്ദകുമാറിനെതിരായിട്ട് കേസ് വന്നു, മാതൃഭൂമിയുടെ പത്രപ്രവർത്തകർക്കെതിരായിട്ട് കേസ് വന്നു. ശ്രേയംസ് കുമാർ വെളിപ്പെടുത്തിയല്ല, ഒരു ഐ ജിയെ കേസിൽ കുരുക്കാൻ വേണ്ടിയിട്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായി. ഒരു ഐ ജിയുടെ പേര് പറയിപ്പിക്കുക, ഇത് ചോർത്തിത്തന്നെന്ന് ഒരു ഐ ജിയെ മനസ്സിലായേ. എന്നിട്ട് അതിന്റെ പുറത്ത് ഒരു ഐ ജിയെ കേസിൽപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥര് മാധ്യമപ്രവർത്തകരെ നിർബന്ധിച്ചു, ഫോൺ പിടിച്ചു വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു 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 എഫ്ഐആർ എടുത്തോ? എഫ്ഐആർ എടുത്തോ? ഇല്ല. എന്തും നടക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് പോവുകയാണ്. മാധ്യമങ്ങളുടെ തീരെ ആക്രമണം നടക്കുകയാണ്. യു ഡി എഫ് ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ ഇരുന്നപ്പോൾ മാധ്യമങ്ങൾ യു ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ട് എന്തെല്ലാം വാർത്തകളാണ് കൊടുത്ത്? നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായത്? ഇപ്പോഴെന്താ? ഇപ്പൊ പേടിപ്പിക്കുകയാണ്, ഫിനിഷ് ചെയ്തെന്ന് പറയുന്നത്. വേണ്ടി വന്നാൽ ഗുണ്ടായിസം നടത്തുമെന്ന് പറയുന്നു. ഇല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ സഭയുടെ യു ഡി എഫ് പരിപാടിയല്ലേ ഇവിടെ നടന്നത്. അതെ അതെ, തിരുവനന്തപുരത്തെ പരിപാടി, തിരുവനന്തപുരത്തെ പരിപാടി. ഇത് യു ഡി എഫിന്റെ പരിപാടിയാണ്. ഞാൻ ഇന്ന് ഞങ്ങൾ പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത് യു ഡി എഫിന്റെ യോഗത്തിലെടുത്ത തീരുമാനമാണ്. ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തിലും ജൂലൈ മാസത്തിലും സെപ്റ്റംബറിലുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചു. മണ്ഡലത്തിൽ തുടങ്ങി റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെ സമരവേദിയാക്കുമെന്നാണ് യു ഡി എഫ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറയാത്തൊരു കാര്യം കൂടിയുണ്ട്, അതായത് അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുക, മാധ്യമപ്രവർത്തകർക്കെതിരെയും കെ പി സി സി പ്രസിഡന്റിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ഉള്ള ഈ കള്ളക്കേസ്, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവും ഈ പ്രചരണത്തിൽ ഞങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ തീർച്ചയായിട്ടും വിലയിരുത്തി, അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു, അതിന്റെ സംഘടനാപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ മാസം ആരംഭിക്കും. എല്ലാ കോൺഗ്രസ് നേതൃത്വവും വിവിധ ഘടകകക്ഷികളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ മാസം ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. way2nikah.com, the exclusive Muslim matrimonial site.